പി കെ ബാദുഷാ സഖാഫി. പിന്നെയോ മതപ്രസംഗം, ആര് ആര്? നമ്മുടെ മൺജിൽ മുസ്ലിയാരുണ്ടല്ലോ, മൺജിൽ മുസ്ലിയാരി, അതാരാ? അബ്ദുൽ ഗഫാർ മൗലവി. എല്ലാം ഉണ്ട്. ആ മതപ്രസംഗം ആര്? തഴവ അബ്ദുസ്സലാം മൗലവി. തഴവ അബ്ദുസ്സലാം മൗലവി എന്ന് വെച്ചാൽ നമ്മുടെ തഴവയുടെ മകൻ. അപ്പൊ ദക്ഷിണക്കാർക്ക് ഒഴിയാൻ പറ്റൂല. ആ പിന്നെന്താണ്? പിന്നെ കായംകുളം ഷാഫി മൗലവിയുടെ പ്രസംഗ എം എ. ആ അത് കഴിഞ്ഞ് മാപ്പിള ഗാനമേള ബാപ്പു വള്ളിപ്പറമ്പിൽ ആൻ പാർട്ടി. പിന്നെ ഇസ്ലാമിക ഗാനമേള ജി എസ് അബൂബക്രാൻ പാർട്ടി. പിന്നെ ഗാനമേള സുപ്രസിദ്ധ പിന്നണി ഗായകൻ ബാലഗോപാലൻ തമ്പി ആൻ പാർട്ടി. ആരുടെ ദുആണ്ട് തുടങ്ങിയെന്ന് ഓർക്കണം കേട്ടോ. ബാദശ സഖാഫിയുടെ പരിശുദ്ധമായ ബർക്കത്താക്കപ്പെട്ട ദുആണ്ട് തുടങ്ങിയതാ. ഗാനമേള അത് പറഞ്ഞു. കഥാപ്രസംഗം എം എ അസീസ് ആൻ പാർട്ടി ആലപ്പുഴ. ആ കഥ സുൽത്താനുൽ ഔലിയ. അങ്ങനെ സുൽത്താനുൽ ഔലിയ കഥ കഴിഞ്ഞാൽ പിന്നെ ഗാനമേള സുപ്രസിദ്ധ സിനിമാ പിന്നണി ഗായകൻ അഫ്സൽ ആൻ പാർട്ടി. അത് കഴിഞ്ഞാലോ പിന്നെയും ഗാനമേള. 9 മണിക്കൊരു ഗാനമേള അഫ്സലിന്റെ കഴിഞ്ഞിട്ട് 2, അത് കഴിഞ്ഞിട്ട് 12 ഗാനമേള. മറ്റേത് നമ്മുടെ മുസ്ലിം ഗാനമേളയാണ്. ഇതിപ്പോ കൊല്ലം മോഹൻ ആൻ പാർട്ടി, എല്ലാവർക്കും വേണമല്ലോ. അപ്പൊ കൊല്ലം മോഹൻ ആൻ പാർട്ടി റിതം ഓർക്കസ്ട്ര കൊല്ലം. 1 മണിക്ക് പട്ടണ പ്രദക്ഷിണം. പിന്നെ വീണ്ടും ദുആ, കാരണം ചെയ്തൊക്കെ അള്ളാഹ് കബൂലാക്കണല്ലോ, റബ്ബന തഖബ്ബൽ മിന്നാ എന്ന് പറയണല്ലോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് അൽ ഹാജ് ഹാഫിൽ പി എച്ച് അബ്ദുൽ ഗഫാർ മൗലവി, മൻസിൽ മുസ്ലിയാർ തന്നെ, മൻസിൽ മുസ്ലിയാരെ പ്രത്യേക ദുആ, ഇമാം മണക്കാട് വലിയ പള്ളി. ഇതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഖത്തം തമാം, എല്ലാം കൂടെ ഖത്താക്കാണ്. പിന്നെ അന്നദാന വിതരണം സമാപനം. എൻ ബി ഉറൂസ് മഹോത്സവം പ്രമാണിച്ച് കേരളത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നും കെ എസ് ആർ ടി സി പ്രത്യേക സർവീസ് നടത്തുന്നതാണ്. യാത്രാ സൗകര്യം വളരെ സുഷാറായിട്ടുണ്ട്, ഒരാൾ പോലും വരാതിരിക്കരുതെന്ന് പറഞ്ഞു. ഇത് മുഴുവൻ നടന്നത് ദുആ സമ്മേളനത്തോടുകൂടിയാണ്, സഖാഫിയുടെ ദുആയോടുകൂടിയാ. ഇനി അത് അവസാനിക്കണില്ല, അതിന് തൊട്ടപ്പുറത്ത് നടക്കണം, ഒന്നുകൂടെ കാണിച്ചുതരാം. വിഴിഞ്ഞം മുഹീദ്ദീൻ പള്ളി ഉറൂസ് മഹാമഹം. ആ ആരാ നോക്ക്, ഷാഹുൽ ഹമീദ് സഖാഫി. 21-ാം തീയതി ഷാഹുൽ ഹമീദ് സഖാഫി, സയ്യിദ് മുസ്ലിയാർ. അത് കഴിഞ്ഞാലോ അബ്ദുറഹ്മാൻ സഖാഫി, കണ്ടോ, അബ്ദുറഹ്മാൻ സഖാഫി, ഉമർ മൗലവി, ഫാളിൽ വഹബി. നിങ്ങൾ നോക്ക്, വെറും വഹബി എന്നല്ല, ഫാളിൽ വഹബി. പിന്നെ അടുത്തത് ഇസ്ലാമിക ചരിത്രവും ഗാനവും. പിന്നെയോ ഗാനമേള, ആര്? പാലാ സൂപ്പർ ബീറ്റ്സ്, എന്താ സാധനം എന്നറിയില്ല, മെഗാ സൂപ്പർ ഗാനമേള. കൊല്ലം ഷാഫി, താജുദ്ദീൻ വടകര, വടകര റഫീഖ്, രഹന, ആ എല്ലാരുണ്ട്. അപ്പൊ അവിയലാണ്, കൂടിക്കുഴഞ്ഞാണ് തുടങ്ങിയ സൂപ്പർ താരങ്ങൾ നയിക്കുന്നു. പിന്നെ കാണാം ചന്ദനക്കുട പരിപാടികൾ, പിന്നെ റാത്തീബ് അതിനിടക്ക്, പിന്നെ സൂപ്പർ ഗാനമേള. സിനിമ പിന്നണി ഗായകൻ കണ്ണൂർ സലീം, ഗായിക സജില സലീം ആൻഡ് ഫാമിലി, കുടുംബസമേത. പിന്നെയോ അത് കഴിഞ്ഞാൽ സൂപ്പർ ഹിറ്റ് ഗാനമേള, അവതരണം സരിഗമ ഓർക്കസ്ട്ര, പട്ടണ പ്രദക്ഷിണം. എല്ലാം കഴിഞ്ഞോ മൗലിദ് പാരായണം, എവിടെ? വിഴിഞ്ഞത്ത്. ആരാ ആദ്യമുള്ള രണ്ട് മഹത്തുക്കൾ? അല്ല, മൂന്നാലുണ്ട് ഉണ്ട്. എന്ത്? സയ്യിദ് മുസ്ലിയാർ, ഷാഹുൽ ഹമീദ് സഖാഫി, അബ്ദുറഹ്മാൻ സഖാഫി, എം എം ഉമർ മൗലവി, ഫാളിൽ വഹബി. കണ്ടോ, കൃത്യമായി ഉറൂസിനിറങ്ങിയ നോട്ടീസാണ് വിഴിഞ്ഞത്ത്. ഇനി അതിൻ്റെ പോസ്റ്റർ വേണമെങ്കിൽ അതും കാണിച്ചു തരാം. പോസ്റ്ററാണിത്, കീറിക്കൊണ്ട് വന്നതെന്നല്ല, അതിൻ്റെ ചോട്ടി പശയൊന്നും ഉണ്ടാവില്ല, നമുക്കങ്ങനെ പൊളിച്ചുകൊണ്ട് വന്നതെന്നല്ല, ചോദിച്ചു വാങ്ങിയതാ. ഒരെണ്ണേ ഒട്ടിക്കണ കണ്ടപ്പോൾ അന്ന് ചോദിച്ചു വാങ്ങിയതാ. കണ്ടോ, നടക്കണടുത്ത് സഖാഫികളാണുള്ളത്, സഖാഫികളാവല്ലത്. എന്ത് മെഗാ സൂപ്പർ ഗാനമേളയും സൂപ്പർ ഗാനമേളയും ഒക്കെ നടക്കുന്നിടത്ത് ആര്? സഖാഫികൾ തന്നെ. എന്നിട്ട് ഇവിടെ വന്നിട്ട് ഞങ്ങൾക്കതുമായൊരു ബന്ധമില്ല എന്ന് ഒറ്റവാക്കിൽ പറഞ്ഞു പോയാൽ അങ്ങനെ പോകാം എന്ന് വിചാരിച്ചാൽ അത് മോശമല്ലേ സഖാഫികളെ? ഇനിയും ചിലപ്പോൾ ഇനിയും പറയും, ഏ അതൊന്നും നമുക്ക് ബന്ധമില്ല, നമ്മളത് അംഗീകരിക്കൂലെന്നേ പറയൂ. അതുകൊണ്ട് നമുക്കിവിടെയൊക്കെ പരിചയമുള്ളൊരു സഖാഫി, ഇവിടെ ഒരു സഖാഫി എന്ന് പറഞ്ഞാൽ നടക്കുന്ന ഒരാളുണ്ടല്ലോ, അദ്ദേഹത്തെ ഇനി ഞാൻ കൊണ്ടുവരാൻ പോണം. അയാൾ എവിടെയാ പ്രസംഗിക്കുന്നത് അറിയോ? ഭീമാപ്പള്ളി തന്നെ. ആ ഭീമാപ്പള്ളി മുറ്റത്ത് നടന്ന പ്രസംഗം, ആ പ്രസംഗത്തില് രണ്ട് പരാമർശങ്ങൾ കേട്ടോളൂ. ഒന്ന് പറയുമ്പോൾ ആരും തെറ്റിദ്ധരിക്കരുത്, മദനിയല്ല, മദനിയല്ല, അബ്ദുൽ നാസർ മദനിയല്ല. ചിലപ്പോൾ ഈ ശബ്ദം ദുരന്ന് കേൾക്കുമ്പോൾ തെറ്റിദ്ധരിക്കും, അബ്ദുൽ നാസർ മദനി ആയിരിക്കുന്ന അല്ല, ഇത് നമുക്കറിയാവുന്ന സുപരിതനായ ഒരു ഒരു വ്യക്തിയാണ്. കേട്ടോളൂ.
എന്റെ പ്രിയപ്പെട്ട സഹോദര, എന്റെ പ്രിയപ്പെട്ട സഹോദരി, എവിടെയാണോ ഇന്ദിന്റെ മജ്‌ലിസ് നടക്കുന്നത്, ആ മജ്‌ലിസുകളിലേക്ക് ഒഴുകിയെത്താനും അവിടെ അല്ലാഹുവിനെ കുറിച്ച് പറയുന്ന വചനങ്ങൾ ഏറ്റെടുക്കാനും നിങ്ങൾ തയ്യാറാകണമെന്ന് ഞാൻ അറിയിക്കുന്നു. കാരണം ഈ സ്റ്റേജിന്റെ ബാക്കിൽ ഒരു സ്റ്റേജ് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. നാളെ കഴിഞ്ഞാൽ നാളെയും കൂടി ആ സ്റ്റേജ് കൂടെ ഉണ്ടാവുകയുള്ളൂ. ഈ സ്റ്റേജിന്റെ ആയുസ് നാളെ 12 മണി കഴിഞ്ഞാൽ ഇത് പൊളിക്കപ്പെടും. പക്ഷേ ഇത് പൊളിക്കപ്പെട്ടാൽ മനോഹരമായ ഒരു സ്റ്റേജിന്റെ പിന്നിൽ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. എന്തിനാണെന്നറിയുമോ? കണ്ണൂർ ഷെരീഫിന്റെ ഗാനമേള നടത്താനാണ്. പ്രിയപ്പെട്ടവരെ, ഒരുപാട് വലിയ വലിയ ഭക്തിഗാനങ്ങളും ഒരുപാട് മനോഹരമായ ഗാനമേളകളും ഗാനങ്ങളും പാടി പുകഴ്ത്താൻ പാടാൻ അങ്ങനെ ഈ സദസ്സിലേക്ക് വരുന്ന, ഈ ദർഗയുടെ പരിസരത്തേക്ക് വരുന്ന സഹോദരി സഹോദരന്മാരുടെ മനസ്സുകളെ കുളിർപ്പിക്കാൻ ഞാനതിനെ ഈ സന്ദർഭത്തിൽ കുറ്റപ്പെടുത്തുന്നില്ല. കാരണം കാലഘട്ടം അതുപോലെയാണ്. മനുഷ്യന്റെ മനസ്സിനെ അവൻ ആവാഹിച്ചെടുക്കുന്ന ചില കാര്യതകളെ പെട്ടെന്ന് തകർത്ത് തരിപ്പണമാക്കിയിട്ട് നന്നാക്കാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. നമ്മൾ ആരും വിശ്വസിക്കേണ്ട. അരാജകത്വത്തിന്റെ ലോകത്ത് ജീവിക്കുമ്പോൾ, അസാംസ്കാരികമായ ചിന്താഗതി ലോകത്ത് ജീവിക്കുമ്പോൾ, വിശ്വാസ വൈകല്യത്തിന്റെ ലോകത്ത് ജീവിക്കുമ്പോൾ, സംസ്കാരം എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത സമൂഹത്തെ അഭിമുഖീകരിക്കുമ്പോൾ മനുഷ്യന്റെ വികാരങ്ങൾ, അതെ, അധമമായ വികാരങ്ങൾ, മനുഷ്യന്റെ ഇക്കിളിപ്പെടുത്തുന്ന വികാരങ്ങൾക്ക് പ്രസക്തി കൊടുക്കുന്ന ലോകമാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നാളെ 12 മണി കഴിഞ്ഞാൽ ഈ സ്റ്റേജ് പൊളിക്കപ്പെടുമ്പോൾ ഇതിന്റെ ബാക്കിലേക്ക് മനോഹരമായ ഒരു സ്റ്റേജ് വരുന്നു. ആ സ്റ്റേജിൽ നാളെ മറ്റന്നാൾ ഇതുപോലെ സമയത്ത് വലിയ വലിയ കേരളത്തിൽ അറിയപ്പെട്ട, രാജ്യങ്ങളിൽ വിവിധ ഭാഗങ്ങളിൽ അറിയപ്പെട്ട ഗായകന്മാരുടെ ഗായിക പാട്ടുകാരുടെ പാട്ടുകളാലും കച്ചേരികളാലും ഇവിടെ ശബ്ദം ഗിരിതമാകുമ്പോൾ മറ്റന്നാളൊന്ന് വന്നു നോക്കിയാൽ ഒരു പക്ഷേ ഇക്കാണുന്ന മണിത്തരികളൊന്നും കാണാൻ പറ്റാത്ത രൂപത്തിൽ മനുഷ്യൻ ഇവിടമായിരിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കണ്ടോ, അപ്പൊ മൂപ്പർക്ക് തന്നെ വിശ്വാസം ഉണ്ടെന്ന് പറഞ്ഞു. ശബ്ദമുഖരിതാകും, ഒരു മണൽത്തരി പോലും വീഴാത്ത രൂപത്തിൽ ഇവിടെ ആളുകളെ കൊണ്ട് നിറയും എന്നാ പറഞ്ഞത്. എങ്കിൽ അത് നടത്താൻ പാടില്ല എന്നാണോ, അതവിടെ നടക്കരുത് എന്നാണോ? ഈ സ്റ്റേജ്, ഈ മർക്കത്തായ മജ്ലിസ് പൊളിച്ചിട്ട് ഇതിന്റെ പുറകിൽ ഉയർന്നു വരുന്ന ആ സ്റ്റേജ് അവിടെ ഉയരാൻ പാടില്ല. അത് തെറ്റാണ്, അത് കുറ്റകരമാണ്, അത് ഹറാമാണ്, അള്ളാഹുവിന്റെ അടുക്കൽ പാപത്തിന് വിധേയമാകുന്ന അവസ്ഥയാണ്. ആ സദസ്സിലിരുന്നു കൊണ്ട് ഒരാൾ മരണപ്പെട്ടാൽ, ആ ഗാനമേള നടക്കുന്ന, ആ ഇസ്ലാമിക വിരുദ്ധമായ ആചാരം നടക്കുന്ന അവിടെ ഇരുന്നു കൊണ്ട് മലക്കുൽ മൗത്തിന്റെ പിടിയിൽ ആരെങ്കിലും അകപ്പെട്ടാൽ റബ്ബിന്റെ കോർട്ടിൽ അവൻ പരാജയപ്പെടും എന്നാണ് എനിക്ക് പറയാനുള്ളത് എന്നാണോ അദ്ദേഹം പറയുന്നത്? അല്ല. പിന്നെയോ, കേട്ടോളൂ, ഞാൻ കൂടുതലൊന്നും പറയാൻ ഉദ്ദേശിക്കാത്തത് അത് മനസ്സിലാക്കാൻ കഴിവുള്ളവരാണ് ഈ ബീമാ പള്ളിയുടെ പരിസരത്തുള്ളവരെന്നും ദൂരങ്ങളിൽ നിന്ന് കടന്നു വന്നവരായ സഹോദരന്മാരെന്നും ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് അന്ന് നാളെ മറ്റന്നാൾ കടന്നു വരുന്ന മനോഹരമായ അലങ്കരിക്കപ്പെട്ട സ്റ്റേജിൽ വെച്ചുകൊണ്ട് നടത്തപ്പെടുന്ന കലാമേളകളെ നിങ്ങൾ ആസ്വദിക്കണ്ട, അത് കേൾക്കണ്ട എന്നൊന്നും ഞാൻ പറയുന്നില്ല. കാരണം നമ്മുടെ ബഹുമാനപ്പെട്ട ബീമാ പള്ളി ജമാഅത്തിന്റെ കമ്മിറ്റിക്കാര് അവരുടെ ആധികാരികമായ സ്റ്റേജാണത്. എന്തുകൊണ്ടാണ് അവരതിനെ സംഘടിപ്പിക്കുന്നതെന്ന് അന്വേഷിക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്ന ചില അനിശ്ചേദ്യ സത്യങ്ങളുണ്ട്. അതുകൊണ്ട് അതിനെ ഞാൻ കുറ്റപ്പെടുത്തുന്നുമില്ല. കാരണം ഇവിടെ കേവലം മുസ്ലിം സഹോദരന്മാര് മാത്രമല്ല, മുസ്ലിം സഹോദരിമാര് മാത്രമല്ല, ഇസ്ലാമിന്റെ വെല്ലുവിളിച്ചം എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത ഒരുപാട് മനുഷ്യ സഹോദരി സഹോദരന്മാരിവിടെ കടന്നു വരുന്നുണ്ട്. എന്തിനു വേണ്ടിയാണെന്നറിയുമോ? ബീമാബീവിയുടെ ആത്മീയ സാന്നിധ്യത്തിൽ നിന്ന് തങ്ങളുടെ മനസ്സിന്റെ ദുഃഖങ്ങളും വിഷമങ്ങളും അകറ്റിവെക്കാൻ കഴിയുമെന്ന വിശ്വാസത്തോടുകൂടെ അങ്ങനെ കടന്നു വരുന്ന സഹോദരന്മാരുടെ ആ കാലികമായ വൈകാരികതകളെ ഉൾക്കൊള്ളുകയും അവരുടെ മനസ്സിന്റെ ഉള്ളിലേക്ക് ഇസ്ലാമികമായ ചിന്തകളെ കടത്തിവിടാൻ ഒരു പക്ഷേ ആ ഗാനമേള കൊണ്ട് കഴിയുമോ എന്ന് അവർ വിശ്വസിച്ചിരിക്കാം. എനിക്കറിയില്ല. എന്തായാലും ഈ സദസ്സിൽ വെച്ച് ഞാൻ അതിനെ ഒരു വിഷയത്തിൽ വിമർശിക്കുന്നില്ല. കണ്ടോ, അപ്പൊ ഇസ്ലാം കടത്തിവിടുന്ന എങ്ങനെ ഗാനമേളയിലൂടെ? മാതല്ലാ, അല്ല കാത്തുരക്ഷിക്കുമാറാകട്ടെ, തൗബ ചെയ്ത് മടങ്ങൂ. കാര്യം അമുസ്ലിങ്ങൾ ചിലപ്പോ വരും ദർഗയിലെ ഭീമാ ബീവിയുടെ മുന്നിൽ വന്നുകൊണ്ട് സ്വാതന്ത്ര്യം അന്വേഷിച്ച്, അഭയമന്വേഷിച്ച് വരുന്ന അമുസ്ലിങ്ങളായ ആളുകളിലേക്ക് ഇസ്ലാമിന്റെ ആ സന്ദേശം കടത്തിവിടാൻ ഒരു പക്ഷേ ഭീമാ പള്ളിയുടെ ഔദ്യോഗികമായ സ്റ്റേജിൽ നടക്കുന്ന ആ ഗാനമേള ഉപകരിച്ചേക്കാം. എനിക്കറിഞ്ഞുകൂടാ, അറിയാത്തത് പറയരുതല്ലോ. അപ്പൊ ഇത് ഞങ്ങളുമായിട്ട് ബന്ധമില്ല എന്ന് പറയണത് എങ്ങനെ? ഞങ്ങളൊക്കെ മുഴുവൻ തള്ളിക്കളഞ്ഞു എന്ന് പറയണത് എങ്ങനെ? ഞങ്ങളുമായിട്ട് യാതൊരുവിധ ബന്ധമില്ല. നോക്ക്, നിങ്ങൾ നോട്ടീസിന്റെ ഒരു കെട്ടനുണ്ട്, നോട്ടീസിന്റെ ഒരു കെട്ടനുണ്ട്, അത് പോരെങ്കിൽ വിശ്വലുമുണ്ട്. എന്നിട്ടും വന്ന് പറയുന്നത് എന്താണ്? ഞങ്ങൾക്കതുമായി ബന്ധമില്ല. അവിടെ സ്ത്രീകളുണ്ട്, ഉമ്മമാരെ, പെങ്ങന്മാരെ,
ഉമ്മമാരെ പെങ്ങന്മാരെ എന്ന് വിളിക്കുന്നു. അവിടെ സ്ത്രീകളുണ്ട് അല്ലേ? ഗാനമേള നടക്കുമ്പോ ഒരു മണൽത്തരി പോലും വീടാൻ സ്ഥലമില്ലാത്ത വിധം ഒന്നിച്ചിരിക്കുന്ന ഗാനമേള നടക്കുന്ന ആ സദസ്സിൽ ഉമ്മമാരുണ്ട്, പെങ്ങന്മാരുണ്ട്, മുസ്ലിം സ്ത്രീകളുണ്ട് അല്ലേ? വേറെ ആരൊക്കെ ഉണ്ടാവും? ആരൊക്കെ ഉണ്ടാകും? എന്നാൽ അതിൽ യാതൊരു വിധ തെറ്റ് കാണുന്നു, അതിൽ കുറ്റം കാണുന്നു, ഇല്ലാതെ ന്യായീകരിക്കാൻ ശ്രമിക്കുകയാണ്. ആ മുസ്ലിങ്ങളിലേക്ക് ഇസ്ലാമിനെ കടത്തിവിടാനുള്ള മാർഗമായി അതിനെ മനസ്സിലാക്കുകയാണ്. ഇസ്ലാമിക വിരുദ്ധ കാര്യങ്ങളെ പോലും എന്നാൽ അങ്ങനെ ഒരു ദീനില്ല കേട്ടോ. ഇസ്ലാമിനെ പഠിക്കാൻ, ഇസ്ലാമിനെ മനസ്സിലാക്കാൻ ഒരു അമുസ്ലിം സുഹൃത്ത്, മദ്യപിക്കുന്ന ഒരു അമുസ്ലിം സുഹൃത്ത് കടന്നു വന്നാൽ അവന് വേണ്ടി മദ്യഷാപ്പ് തുറന്നു കൊടുക്കണം. അങ്ങനെ ഇസ്ലാം മദ്യഷാപ്പിലൂടെ കടത്തിവിടണം എന്ന തത്വം ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല കേട്ടോ. അതാണ് ഇസ്ലാമിന്റെ തത്വമെങ്കിൽ മാന്യ സഹോദരങ്ങളെ, ആ രൂപത്തിൽ പോലും ന്യായീകരിച്ചുകൊണ്ട്, ആ രൂപത്തിലുള്ള കാര്യങ്ങളെ പോലും ഈ രൂപത്തിൽ വിശദീകരിച്ചുകൊണ്ട് പ്രസംഗിക്കുന്നു. എന്നാൽ അവിടെ സ്ത്രീകളുണ്ട്, അവിടെ ഉമ്മമാരുണ്ട്, അവിടെ പെങ്ങന്മാരുണ്ട്, അവിടെ അമുസ്ലിം സ്ത്രീകളടക്കമുണ്ട്. പക്ഷേ അവിടെ തെറ്റ് കാണുന്നില്ല, അവിടെ കുറ്റം കാണുന്നില്ല. നേരെ മറിച്ച് ഒരു പെണ്ണ് പള്ളിയിലേക്ക് വന്നാലോ?